Hi friends, welcome back to Mother's Nursing. Ellavarkum sugam vicharikkunnu. Innathe nammude update cherikkum parna plus 1 admission enganaana cheynathu ennallana. Actually ende own brother nu njan apply cheyidu. Appa apply cheyidappum valare easy aanu mobile aanu cheyidathu. Aarkum easy aayittu mobile check cheyyam. Appa adu enganaana cheynathu njan overall video la description kaanikka. Appa ningal check cheyya apply cheyyatha kuttikalkku. Then apply cheyyan munpayittu nammal sradhikkanda kaaryam vacha aadime nammal site la njan enganaanu kaanichirunnundallam. Prospect download ചെയ്യണം അതിന്റെ തൊട്ടിപ്പുറത്തോട്ട് താഴെയായിട്ട് അനക്ഷരം ഡൗൺലോഡ് ചെയ്യണം പ്ലസ് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഒരു വാലിഡ് ആയിട്ട് ഇമെയിൽ ഐഡി ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ആ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമ്മുടെ ആധാർ നമ്പർ എഴുതി എടുത്തിരിക്കണം പിന്നെ ഈ പ്രോസ്പെക്റ്റിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കോഴ്സ് കോഡ് നമുക്ക് എഴുതി വെക്കണം പ്രത്യേകം നിങ്ങൾ ഡയറിയിൽ ഏതൊക്കെ അതുപോലെ തന്നെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതി വെക്കുക എന്നിട്ട് അതിൻ്റെ കോഡുകൾ എഴുതി വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം കാര്യം ഇത് എഴുതി വെക്കണം എന്ന് ഞാനൊന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേര് സൈറ്റിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് സൈറ്റ് ഇടയ്ക്ക് ലാഗ് ആവുന്നുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ലാഗ് ആവുമ്പോൾ പിന്നെ നമ്മൾ ഒന്നേ എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം നമ്മൾ റഫായിട്ട് നമ്മൾ എഴുതി എടുക്കുക അപ്പോൾ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ എഴുതി എടുക്കേണ്ടത് എങ്ങനെ നമുക്ക് എഴുതി എടുത്ത് വെക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കാര്യം ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ബ്രദറിന് വേണ്ടി ഫോണിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഒരു പരിധി വരെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടാണ് എൻ്റെ ബ്രദറിന് ചെയ്തതുകൊണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് എച്ച് എസ് ക്യാപ് ഗേറ്റ് എന്ന് അടിക്കുമ്പോൾ എച്ച് എസ് ക്യാപ്പിൻ്റെ ഗേറ്റിൻ്റെ ആദ്യത്തെ ഒരു അപ്ഡേഷൻ വരും അപ്പോൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റിൽ തന്നെ നമുക്ക് വരുന്നത് കാണുന്നത് തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ www.hsscap.kerala.gov.in എന്ന വെബ്സൈറ്റ് അടിക്കുമ്പോഴാണ് നമുക്ക് എച്ച് എസ് ക്യാപ്പ് എന്ന് അടിച്ചാലും ഇത് തന്നെ വരും അതിനുശേഷം നമ്മളത് ക്ലിക്ക് എച്ച് എസ് ക്യാപ്പ് ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഈ ഒരു ഇമേജാണ് മെനു ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫോണിൽ ചെയ്തതാണ് നമുക്ക് ഫോണിൽ ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ മെനു പബ്ലിക് വ്യൂ പ്രോസ്പെക്ട് ഹൗ ടു അപ്ലൈ ഓൺലൈൻ ഹൗ ടു അപ്ലൈ ഓൺലൈൻ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആരെ അപ്ലൈ ചെയ്യാൻ പോയാലും ഫസ്റ്റ് നമ്മൾ വ്യൂ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യണം പ്രോസ്പെക്ട് മസ്റ്റായിട്ടും വായിച്ചിരിക്കണം അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം സോ നമ്മൾ പ്രോസ്പെക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലാണ് സിംഗിൾ വിൻഡോ ഓപ്പൺ ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രോസ്പെക്റ്റ് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ നമ്മൾ പ്രോസ്പെക്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരും ഇവിടെ അപ്പെൻഡിക്സ് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരും അപ്പോൾ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഡിസ്ട്രിക്റ്റിൻ്റെ സെലക്ട് ഡിസ്ട്രിക്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പം കോട്ടയം ഞാൻ അടിച്ചു കൊടുത്തു നമുക്ക് കോട്ടയമായിരുന്നു വേണ്ടത് അപ്പോൾ കോട്ടയത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പൻ്റെ 6ഉം 7ഉം ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് അത് ആ ഡിസ്ട്രിക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ഇൻസ്ട്രക്ഷൻസ് തരും ഏത് അപ്പൻഡിക്സ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് കോട്ടയം വേണ്ട അപ്പൻ്റെ 6 ആൻഡ് 7 വന്നു അപ്പം ഈ അപ്പൻ്റെ 6 ആൻഡ് 7 ഈ പ്രോസ്പെക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പൻ്റെ 6, 7 ആണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഡൗൺലോഡ് ചെയ്യണ്ട അല്ലെ അപ്പൻ്റെ 7ൻ്റെ അകത്ത് വന്നിരിക്കുന്ന നോക്കി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന അപ്ലൈ ഉദ്ദേശിക്കുന്ന കോട്ടയം ഡിസ്ട്രിക്റ്റിലെ എല്ലാ സ്കൂളുകളുടെ പേര് ഇവിടെ ഈ സ്കൂൾ കോഡും നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് നമ്മൾ എഴുതി വെക്കണം പേപ്പറിൽ സ്കൂൾ കോഡ് എഴുതി വെക്കുക അതിനോടൊപ്പം ഈ സ്കൂളുകളിൽ ഇത് എന്ന് ഉദ്ദേശിക്കുന്ന മിക്സഡ് ആണ് ബോയ്സും ഗേൾസും ഒന്നിച്ചുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗേൾസ് മാത്രമുള്ള സ്കൂളുകളാണെങ്കിൽ അവിടെ ജി എന്ന് കാണും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിക്സ് ബോയ്സ് മാത്രമുള്ളതാണെങ്കിൽ അവിടെ ബി എന്ന് കാണും അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെ പേരുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അത് മിക്സഡ് ആണോ അല്ലെങ്കിൽ ബോയ്സിന് മാത്രമേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ എന്നിട്ട് നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്യുക അതിനോടൊപ്പം സ്കൂളിൻ്റെ പേരും സ്കൂൾ കോഡും കോഴ്സ് കോഡും ഒരു പേപ്പറിൽ വളരെ വൃത്തിക്ക് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇവിടെ കോഴ്സ് കോഡെന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോഴ്സ് കോഡെന്ന് കൊടുത്തിരിക്കുന്നത് 1, 10, 30 ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അതാത് സ്ഥാപനങ്ങളിൽ ഈ ഒരു 3 ടൈപ്പ് കോഴ്സ് ആയിരിക്കും അവൈലബിൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ കോഴ്സ് കോഡ് കണ്ടുപിടിക്കാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം സോ നമ്മളിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ പ്രോസ്പെക്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നത് പ്രോസ്പെക്റ്റിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രവേശന യോഗ്യത എല്ലാ കാര്യവും അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയേഴ്സും മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണം എങ്ങനെ അപ്ലൈ ചെയ്യണം ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രക്രിയകൾ എഴുതിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രോസ്പെക്റ്റ് വളരെ നന്നായിട്ട് വായിക്കുക പിന്നെ കൃത്യനിർവഹണം എന്തിനാ ജവാന്മാരുടെ മക്കൾക്കുണ്ടെങ്കിൽ അതിൻ്റെ സീറ്റ് റിസർവേഷൻസ് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇത് ഓപ്പൺ മെറിറ്റ് എങ്ങനെയാണ് എത്ര ഇത് ഓരോ കാസ്റ്റ് വൈസ് നമുക്ക് എത്ര സീറ്റ്സിന് അവൈലബിലിറ്റി ഉണ്ട്
സ്പോർട്സ് കോട്ട, എന്താ ഡിസേബിൾഡ് ആണ് അവർക്ക് എങ്ങനെ സീറ്റ്സിൻ്റെ ഇത് വരും, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോസ്പെക്റ്റ് വളരെ വ്യക്തമായിട്ട് എല്ലാവരും വായിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ. പിന്നെ ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞ കോഴ്സ് കോഡ് നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ളത്, ശരിക്കും പറഞ്ഞാൽ കോഴ്സ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതൊരു കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമുക്ക് അറിയാം, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഈ കോഴ്സ് കോഡ് അവൈലബിൾ ആണോ എന്നും കൂടി ചെക്ക് ചെയ്യുക. ഞാൻ ആ അനക്ഷർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു, അനക്ഷർ സെവൻ്റെ അകത്ത് കോവിൻ്റെ സബ്ജക്ട് കോഡുണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് സ്കൂൾ കോഡുണ്ട്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ സബ്ജക്ട് കോഡില്ല. അപ്പോൾ സബ്ജക്ട് കോഡിന് വേണ്ടി നമ്മൾ പ്രോസ്പെക്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഈ കോഡ് നമ്പർ അനുസരിച്ച് ചെക്ക് ചെയ്യുക, റീചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് സ്ഥാപനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി, ഓൺലൈൻ അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നത് 29/7 ആണ്, അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതി 14/8 ആണ്, ഈ മാസം വരുന്ന മാസം 14-ാം തീയതി വരെ ഉള്ളൂ. പിന്നെ ട്രയൽ അലോട്ട്മെൻ്റ് ആണ്, അത് 18/8, ആദ്യ അലോട്ട്മെൻറ്റ് തീയതി 24/8, പിന്നെ മുഖ്യ അലോട്ട്മെൻറ്റ് അവസാന തീയതി 15/9. ക്ലാസ്സുകൾ തുടങ്ങുന്നത് സർക്കാർ തീരുമാനം അനുസരിച്ചിട്ട്. പിന്നെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ 9/10, അങ്ങനെ പ്രത്യേകം ക്ഷമിക്കണം, അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന തീയതിയാണ് 9/10. പിന്നെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പ്രോസ്പെക്റ്റ് നിങ്ങൾ ആ രീതിയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കുക. ഈവൻ കമ്മ്യൂണിറ്റി കോട്ടിൽ അഡ്മിഷന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അങ്ങനെ. അപ്പം നിങ്ങൾ വളരെയധികം പ്രോസ്പെക്റ്റ് വായിച്ചിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പോകാവുള്ളൂ, എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്താലും. ഇപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയർ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ സബ്ജക്റ്റ് കോഡ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അനക്ഷർ 6 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് കോഡ്, ഡിസ്ട്രിക്ട് കോഡ്, താലൂക്ക് കോഡ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ കോട്ടയം അപ്ലൈ ചെയ്യുമ്പോൾ കോട്ടയം അണ്ടറിലുള്ള ഓരോ നിങ്ങൾ ഏത് ഡിസ്ട്രിക്ട് വൈസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ വെക്കാൻ വേണ്ടി കോഡുകളുടെ ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുക. പ്രിൻ്റ് ഔട്ട് അല്ല നിങ്ങൾ എഴുതി വെച്ചിരിക്കുക നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനുസരിച്ച്. അപ്പോൾ അതാത് ഡിസ്ട്രിക്ട് വരുമ്പോൾ അപ്പൻഡിക്സിൽ വ്യത്യാസം വരും, അത് പ്രത്യേകം ഞാൻ ആവർത്തിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഹോം പേജിലേക്ക് ബാക്ക് തന്നെ HSCAP ഹോം പേജിലേക്ക് തന്നെ വന്നു വരുമ്പോഴേക്കും നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, ഓൺലൈൻ സബ്മിഷൻ അവൈലബിൾ. ഇവിടെ അപ്ലൈ ഓൺലൈൻ SWS എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് പേജ് വിൻഡോ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ കോട്ടയം ആണ്, ഇവിടെ ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ അത് ഡിസ്ട്രിക്ട് പ്രിഫർ ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. കോട്ടയം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഇമേജ് കാണിക്കാം, ഇവിടെ സബ്മിഷൻ കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഞാനിപ്പോൾ കോട്ടയം വെച്ചുകൊണ്ട് അങ്ങനെ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഇങ്ങനെയാണ് എല്ലാവർക്കും വരുന്നത്, 2021 SWS ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻട്രി. ഇവിടെ നമ്മൾ SLC സ്കീമാണോ, ആക്ച്വലി നമ്മൾ SLC സ്കീമാണോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോസ്പെക്റ്റ് കോഡുകളുണ്ട്, നമ്മൾ 2009-2020 ബാച്ചാണോ, ഈവൻ CBC ആണെങ്കിലൊരു കോഡ് അങ്ങനെ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ ഇതിനോട് അനുബന്ധമായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ CBC ആണിത് അങ്ങനെ. അപ്പം നമ്മൾ CBC പഠിച്ചാൽ ആ രീതിയിലുള്ള കോഡുകൾ കൊടുക്കാൻ ശ്രമിക്കുക, SLC ആണെങ്കിൽ ആ ഒരു കോഡ് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി പിന്നെ നമ്മുടെ എക്സാം എഴുതിയ രജിസ്റ്റർ നമ്പർ വെക്കുക, നമ്മൾ എക്സാം പാസ്സായ മന്ത്, നമ്മൾ ഏത് വർഷമാണ് പാസ്സായത്. ഇപ്പം നമ്മൾ പ്രീവിയസ് ഇയറിൽ അപ്ലിക്കൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായത് അതനുസരിച്ച് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് എപ്പോഴും വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടാണോ ചെയ്യുന്നത്, ഹെൽപ്പ് ഡെസ്ക് വഴിയാണോ ചെയ്യുന്നത്, മറ്റ് സഹായം കൊണ്ടാണോ ചെയ്യുന്നത് എന്നുള്ള ഓപ്ഷനുകൾ കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഒരു കോഡ് വെക്കുക, അവർ ആ കോഡും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതാണ് നെക്സ്റ്റ് ഈ പേജ് കറക്റ്റായിട്ട് നമ്മൾ ആ സ്കീമിൻ്റെ കാര്യത്തിൽ നമ്മൾ CBC ആണെങ്കിൽ CBC തന്നെ കറക്റ്റ് ഓപ്ഷൻ കൊടുക്കണം, അത് മിസ്റ്റേക്സ് വരുത്തരുത്. ഇതെല്ലാം കറക്റ്റ് ആയതിനു ശേഷം നമ്മൾ സംബന്ധമായിട്ട് എന്താ ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യേണ്ട ഓപ്ഷൻസും വരും. പിന്നെ ഇവിടെ നമ്മുടെ കാസ്റ്റ് ഏതാണ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ അതിൽ ഉള്ളിൽ തന്നെ വരും. പിന്നെ നമ്മൾ ആധാർ നമ്പറും കൂടി എടുത്ത് വെച്ചിരിക്കുക, ആധാർ നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും കാസ്റ്റിൻ്റെ മൈനോറിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം നമ്മൾ ഞങ്ങൾ ജനറൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വെക്കേണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സിന് ഒരു അഡ്രസ്സ് കോഡ് നമ്മൾ ഓൾറെഡി നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇന്നത്തെ ഓൾറെഡി വരും, പക്ഷേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആയിട്ട് വെക്കേണ്ട അതും വെക്കുക. പിൻകോഡ്, ഇമെയിൽ ID, ഫോൺ നമ്പർ ഇതെല്ലാം അതിനോടൊപ്പം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ മറ്റ് അതർ സൈഡിൽ NCC കോട്ടയിലൊക്കെ ഓൾറെഡി എന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് അതും ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ സയൻസ് ഫെയർ ക്ലബ്ബ്, എന്തെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇത് ക്ലബ്ബിലൊക്കെ പങ്കാളികളാണെങ്കിൽ അതൊക്കെ നമുക്ക് ഓപ്ഷൻസ് വെക്കാം. പിന്നെ നമ്മൾ എന്തെങ്കിലും അറിയാതെ മിസ്റ്റേക്സ് വന്നെങ്കിൽ നമുക്ക് എഡിറ്റ് ക്യാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്ഷനുണ്ട്, നമുക്കത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ്
ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് വരുമ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇവിടെ വരും. ഇവിടെ നമുക്ക് എന്തിനാ വേണമെങ്കിലും എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ഇത് വരുന്നത്. ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഫൈനൽ ഇൻ്റെ അണ്ടറിൽ സബ്മിഷൻ എന്ന് പറഞ്ഞ് വരും. എല്ലാം നമ്മൾ ഓക്കെ ആയതിന് ശേഷം ഉറപ്പ് വരുത്തുക നമ്മൾ അടിച്ചു കൊടുത്തത് എല്ലാം കറക്റ്റ് ആണെന്ന്. അപ്പോൾ സബ്മിഷനുകൾ വരും. നമ്മൾ ഏതെങ്കിലും ഫില്ല് ചെയ്യാനായിട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ അവർ പറയും അത് ഫില്ല് ചെയ്യാതെ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. സോ നമ്മൾ ലാസ്റ്റ് പേജിലേക്ക് പോയതിന് ശേഷം അടുത്ത ലാസ്റ്റ് പേജ് നമ്മൾ സബ്മിഷൻ കൊടുത്തു കഴിയുമ്പോൾ അടുത്തൊരു പേജിലേക്ക് നമ്മൾ പോകുന്ന ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ സ്കീം ഡീറ്റെയിൽസ് എല്ലാം വരും. ഇത് നമ്മൾ ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞ അപ്പൻഡിക്സ് നിങ്ങളുടെ ഏതാണോ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അപ്പൻഡിക്സ് അതനുസരിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂൾ കോഡും കോഴ്സ് കോഡ് നമുക്ക് സബ്ജക്റ്റ് കോഡ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെക്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത് എഴുതി വെച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം നമ്മളിപ്പം ഞങ്ങൾ ഈ ഇന്നാണ് അപ്ലൈ ചെയ്തത് കൊണ്ട് ആ ഒരു നമ്മളിവിടെ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ ഇവിടെ നമ്മൾ സ്കൂൾ കോഡ് അടിച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സെലക്ഷൻ കോഡ് നമ്മൾ ഏതാണ് വെക്കേണ്ടത് അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ ലിസ്റ്റ് വരുന്നതനുസരിച്ച് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നതിന് ഡീറ്റെയിൽസ് നിങ്ങൾ ഏത് കോഴ്സ് കോഡാണ് നമ്മൾ വരുന്നത് അതനുസരിച്ച് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇൻ കേസ് നിങ്ങൾക്ക് അറിയാതെ മിസ്റ്റേക്ക് ആയിപ്പോയി കോഴ്സ് കോഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അദർവൈസ് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് പിന്നെ ആ സ്കൂൾ വെച്ചാൽ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ ടൈപ്പ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ അതേ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് കോഴ്സും അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നമ്മൾ എൻ്റെ സ്കൂൾ കോഡ് കൊടുക്കുക. എന്നിട്ട് സെലക്ട് ആ കോഴ്സ് സെക്കൻഡ് ഓപ്ഷൻ വെക്കേണ്ടത് അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ തന്നെ ഓൾറെഡി സ്കൂളിനനുസരിച്ചിട്ട് ഓരോ സ്കൂളുകൾ ടൈപ്പ് ചെയ്ത് വരിക. ഇൻ കേസ് തെറ്റിപ്പോവുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിന് ശേഷം നമുക്ക് ഫൈനലി ഏതെല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ഓപ്ഷനും ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സബ്മിഷൻ കൊടുക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ കാര്യങ്ങളേ ഉള്ളൂ സംഭവം. പക്ഷേ നമ്മൾ ഒന്നും കൂടി നമ്മൾ അവരോട് അവർ സബ്മിഷൻ കൊടുത്തുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് പ്രീവിയസ് പേജ് നമുക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓവറോൾ നമുക്ക് ലിസ്റ്റ് വരും. ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മളോട് ചോദിക്കും എന്തിലേറെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഉണ്ടോയെന്ന്. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ഫൈനലി സബ്മിഷൻ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടും. സോ ഫൈനൽ സബ്മിഷൻ. സോ നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് നമ്മൾ അവസാനം നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ വരും. അത് കഴിഞ്ഞ് ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ആ പ്രിൻറ്റിൽ വരും. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് അവർ പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ട് ഡു നോട്ട് സബ്മിറ്റ് ദിസ് ആപ്ലിക്കേഷൻ ഫോം ടു ദ സ്കൂൾ ഇപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പത്രത്തിൽ വരുന്നതനുസരിച്ചാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഏതൊക്കെ ദിവസമാണ് ട്രയൽ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യമേ പ്രോസ്പെക്റ്റും അപ്പൻഡിക്സും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം നമ്മൾ ഒത്തിരി ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേജ് ഓഫായി പോവും. അപ്പം സൈറ്റ് നമ്മൾ ഒത്തിരി പേര് ലോഗിൻ ചെയ്യുമ്പം നമുക്ക് സൈറ്റ് ലാഗ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് പറഞ്ഞാൽ നമ്മൾ റീഎൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം സോ നമ്മളിപ്പോൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ പ്ലസ് വൺ അഡ്മിഷൻ്റെ ഓൺലൈൻ ഇതാണ്. അപ്പോൾ ഫൈനലി അവർ വൺസ് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് നമുക്ക് റീകറക്ഷൻസ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി അവർ ഓവറോൾ എഡിറ്റ് ഓപ്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെയധികം എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ പ്രോസ്പെക്റ്റ് മസ്റ്റായിട്ട് അതിന് വായിക്കുക. അവർ പറഞ്ഞനുസരിച്ച് അലോട്ട്മെൻ്റ് ഡേറ്റ്സ് ഒക്കെ എഴുതി വെക്കുക, മനസ്സിലാക്കി വെക്കുക. അതിനോടൊപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ മറക്കാതിരിക്കുക. ആപ്ലിക്കേഷൻ നമ്പറും നമ്മളതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള PDF ഫയലും ഉണ്ട്. അതായത് നമ്മൾ എടുത്ത് വെക്കുക. നിലവിൽ സ്കൂളിൽ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പ്രത്യേകം അവരെ ഫൈനൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അപ്ഡേറ്റ്സ് അനുസരിച്ച് സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ പത്രത്തിലെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് അവർ പറഞ്ഞനുസരിച്ച് നമ്മൾ അലോട്ട്മെൻറ്റൊക്കെ റെഡിയാക്കാൻ ശ്രമിക്കുക. സോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മൊബൈൽ നമുക്ക് ഈസി എങ്ങനെ ആയിട്ട് ചെയ്യാം എങ്ങനെയാന്ന് കുറച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കാണും. ഇനിവേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും, സംശയമാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ മെഡിക്കൽ അപ്ഡേറ്റ്സ് ഒക്കെയാണ് യൂഷ്വലി നമ്മുടെ ചാനൽ ഇടുന്നത്. അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇതുപോലെ അപ്ഡേറ്റ്സ് കാണുമ്പോൾ അപ്ഡേറ്റ്സ് മീൻസ് റിക്കവേർഡ് ആയിട്ട് പ്ലസ് വൺ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു അപ്ഡേറ്റോടെ വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു.